അവർക്ക് എത്ര നല്ല ഉടുപ്പുകളാ ഉള്ളത്. നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാട്ടാ. പിന്നെ ഏട്ടനും ടൗണിൽ ചെന്ന് എനിക്കും അതുപോലത്തെ ഉടുപ്പുകളൊക്കെ വാങ്ങി തരണം കേട്ടോ. വേണ്ട വീരാ, നമ്മുടെ കയ്യിൽ ഒത്തിരി ഉടുപ്പുകളുണ്ടല്ലോ, അതും നല്ലത് തന്നെയാ. അവരുടെ അടുത്ത് നിന്ന് ഉടുപ്പുകൾ കാണുന്നൊക്കെ മോശമായ കാര്യങ്ങളാ. നമുക്ക് അവരുടെ ഉടുപ്പുകൾ കാണണമെന്ന് പറഞ്ഞാല് അവർക്ക് ഇനിയും അഹങ്കാരം കൂടും, നമ്മളെ അപമാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാതിരിക്കുന്ന തന്നെയാ നല്ലത്. ആ പിന്നെ വീര, നീ വേഷമൊക്കെ മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെട്ടു വാ കേട്ടല്ലോ. എന്താ കാര്യം, നിന്റെ നെറ്റിയിലെ ചുളിവുകൾ കാണുമ്പോഴുണ്ടല്ലോ, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിന്റെ തലയിൽ കൂടെ ഓടുന്നു തോന്നിപ്പോ. നീ ഇല്ലെങ്കിൽ ലോകം അവസാനിക്കും. തടച്ചു വലിയ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക. ബൽദേവിന്റെ വീട്ടിലേക്ക് നല്ല മധുരമുള്ള ലസ്സിയും കൊണ്ടുപോയാലോ. വലിമയുണ്ടാക്കുന്ന ലസ്സി അവർക്ക് ഇഷ്ടവും. ആ ലസ്സി നമ്മൾ അവർക്ക് കൊടുത്താലുണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും നല്ല സ്വഭാവം. പിന്നെ ഞാൻ അവിടെ വന്നിരിക്കുന്ന എന്റെ അത്രയുള്ള പെൺകുട്ടിയില്ലേ, അവളുടെ ഉടുപ്പുകളൊക്കെ ഞാൻ പോയി. ഞാൻ പറഞ്ഞതല്ലേ, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല വീര. അതുമല്ല, അവരൊക്കെ ഭയങ്കര അഹങ്കാരികളാ, തെമ്മാടികളുമാണ്. അവിടെ ഇപ്പൊ അവരുടെ കൂടെ ബൽദേവും ഉണ്ടാവും. ഒരു കാരണമില്ലാതെ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാവും വീര. വെറുതെ ഒരു ആവശ്യമില്ലാതെ എന്തിനാ തേനച്ച കൂട്ടി കല്ലെറിയുന്നത്? അത് വിട്ടേക്ക്, നീ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക്. നമുക്ക് ഹോംവർക്ക് എല്ലാം ചെയ്ത് പഠിക്കാനുള്ളതാ. ഇതാ വീണ്ടും പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് എവിടെ പോകും, കൊതിയാവുക. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കിന്ന് അവളുടെ ഉടുപ്പ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറ്റു വേദന എടുക്കും. രൺവീരേട്ടാ, ഇന്ന് നമ്മളുടെ അവധിയൊക്കെ തുടങ്ങുന്ന ആദ്യത്തെ ദിവസല്ലേ? അല്ലെങ്കിൽ തന്നെ രൺവീരേട്ടാ, ഞാൻ എല്ലാ ദിവസവും പഠിക്കാറില്ലേ? നോക്കിക്കേ, പഠിച്ചു പഠിച്ച് എന്റെ കണ്ണ് ചെറുതായത് കണ്ടോ? ഇത്രേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ചു നേരം ഒളിച്ചു കളിക്കാല്ലേ, അതിനുശേഷം നമുക്ക് ഹോംവർക്ക് ചെയ്യാം. വീര, പഠിക്കാതിരിക്കാൻ വേണ്ടി നീ എന്തൊക്കെ കാരണങ്ങളായി പറയുന്നേ? എന്നാ ശരി, നമുക്ക് കുറച്ചേരം കളിച്ചിട്ട് പിന്നെ പഠിക്കാനിരിക്കാം. അതേ, തീരുമാനിച്ചു കഴിഞ്ഞെങ്കിലേ ലസ്സി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ മൂടി വെച്ചേക്കാം. മക്കളെ, മറക്കാതെ എടുത്ത് കുടിക്കണം. ആ ശരി വല്യമ്മേ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം കണ്ണു കുത്തി കളിക്കാൻ പോവാ. എന്നിട്ട് വല്യമ്മ ഉണ്ടാക്കി ലസ്സി കുടിച്ചിട്ട് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളാം. ശരിയേ വീര, എന്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു. എന്നാ നടക്ക്, കൈയും വായെല്ലാം കഴുകിട്ട് കുറച്ചേരം നമുക്ക് കളിക്കാം കേട്ടോ. ശരിയെന്നാ പറ വീര, ആദ്യം നീ ഒളിക്കണോ ഞാൻ ഒളിക്കണോ? ഏട്ടാ, ഞാൻ ആദ്യം ഒളിക്കുക. രൺവീരേട്ടൻ എണ്ണം തുടങ്ങിക്കോ. പക്ഷെ ഒരു കാര്യം, ഏട്ടൻ എന്നെ തീരുന്ന വരെ രൺവീരേട്ടൻ കണ്ണുകൾ തുറക്കാൻ പാടില്ല. സമ്മതിച്ചോ? ശരി സമ്മതിച്ചു, പക്ഷെ ഞാൻ 20 വരെ മാത്രമേ എണ്ണുള്ളൂ. എന്നാ എണ്ണി തുടങ്ങിക്കോ. 1, 2
എട്ടൻ എന്നെ അങ്ങോട്ട് പോവാൻ സമ്മതിക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോവാൻ വല്ലാത്ത കൊതി തോന്നുക. ആ പെൺകുട്ടിയോട് കൂട്ടുകൂടാനേ എനിക്ക് ആഗ്രഹം. അവളുടെ എല്ലാ അടുപ്പുകളും കാണണമെന്നുണ്ട്. ഞാനിപ്പോ കാണാൻ വേണ്ടി പോവാണേ. എനിക്ക് മാപ്പ് തരണേ രൺവീരേട്ടാ, ഞാൻ പോവാണേ. ഇരുപത് വീരാതെ ഞാൻ വരുവാണ് കേട്ടോ. കൊള്ളാലോ, ഇതിന് എത്ര രൂപയാ? എവിടുന്ന് വാങ്ങിയതാ? എന്റെ അങ്കിള് കൊണ്ടുവന്ന അമേരിക്കന്ന്. അമേരിക്കന്നോ? ആ, ഇതിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? ഈ ബട്ടൺ അമർത്തിയാലുണ്ടല്ലോ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിച്ചു തരും നമ്മൾ എവിടെയാണെങ്കിലും. കൊള്ളാടാ. അല്ല, ഇതില് കിഴക്കും പടിഞ്ഞാറൊക്കെ കാണാൻ പറ്റുമോ? അപ്പൊ സൂര്യൻ ഉദിക്കോ? ഇത് സൂര്യനേക്കാൾ നല്ല വാച്ചാണല്ലോ. ഇത് ശരിക്കും അത്ഭുതമാണല്ലോ. ഇതില് കോമ്പസ് ഉണ്ട്, അതുകൊണ്ടാ ഇതിൽ നോർത്തും വെസ്റ്റും ഈസ്റ്റും സൗത്തും എല്ലാം കാണിക്കുന്നത്. പക്ഷെ കോമ്പസ് എന്റെയിലും ഉണ്ടല്ലോ, അതുകൊണ്ട് സ്കൂളില് വട്ടം വരയ്ക്കാനേ പറ്റൂ. പക്ഷെ അത് ഘടികാരത്തിൽ. ഇത്രയും വലിയ കോമ്പസ് എവിടുന്നാ വന്നേ? തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. മോൻ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു ബുദ്ധി വിറ്റാണ് കൃഷി ചെയ്യുന്നത്. എസിയുടെ കാര്യം ആലോചിക്ക പോലും വേണ്ട, അതൊന്നും ഇവർക്ക് വാങ്ങാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു കൂളറെങ്കിലും വാങ്ങിച്ചു വെച്ചൂടെ. ഇതാ പ്രിയെ, നല്ല ചൂട് ചായ ഇതാ എടുത്തോ. അയ്യോ, ഞാൻ ചായ കുടിക്കില്ല. അല്ല, ഈ ചൂടത്ത് ചൂട് ചായയും കൂടെ കുടിച്ചാൽ കൂടുതൽ ചൂടാവില്ലേ? അത് പ്രിയ പറഞ്ഞത് ശരിയാട്ടോ, ഇവിടെ ഭയങ്കര ചൂടാ. പക്ഷെ ഡൽഹിയിൽ ഇത്രയും ചൂടൊന്നും ഉണ്ടാവില്ലല്ലേ. ഓ, ഡൽഹിയിലും ഭയങ്കര ചൂടാണെന്നേ. ചൂട് വല്ലാതെ കൂടുതലാണെങ്കിൽ ഞാൻ നല്ല തണുത്ത ലസ്സി ഉണ്ടാക്കി കൊണ്ടുവരാം. രണ്ട് മിനിറ്റ്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ശരി വിളിയമ്മേ, ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പട്ടണത്തിൽ നിന്ന് വന്ന വിരുന്നുകാർക്ക് വേണ്ടി ഞാൻ ഇത് കൊണ്ടുവന്നേ. നല്ല തണുപ്പ് മധുരമൊക്കെ ഉള്ള ലസ്സി. ഞാൻ ഇവർക്ക് ലസ്സി ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. ബാസുരി വിളിമേ, ബാസുരി വിളിമ്മക്ക് അതിന് എന്റെ അമ്മയും വല്യമ്മയും ഉണ്ടാക്കുന്നത് പോലെ നല്ല ലസ്സി ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലസ്സി കുറച്ചൊന്ന് രുചിച്ചു നോക്കാം. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ റോസ് കളർ ഫ്രോക്ക് ഇട്ട പെൺകുട്ടിക്ക് കൊടുക്കാൻ പോവാ. പക്ഷേ അവള് ആ റോസ് കളറിലുള്ള ഫ്രോക്ക് ഇട്ട പെൺകുട്ടി എവിടെയാണ്? അവള് എന്റെ അത്രയല്ലേ ഉള്ളൂ. അവള് ഗുഞ്ചന്റെ മുറിയിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നോക്ക്. നിന്റെ ഈ ലസ്സി ഒന്നും ഇവിടെ ആവശ്യമില്ലടി. എന്റെ വിരുന്നേർക്ക് ഞാൻ ലസ്സി ഉണ്ടാക്കി കൊടുത്തോളാം. ഇതങ്ങ് കൊണ്ടേക്കോ. What the hell? നീ എന്തേ ചെയ്യുന്നേ? നീ ഇത് എവിടെ പോയി വിളിച്ചിരിക്കാണ് എന്റെ വീരേ? ശരി, ഞാൻ സമ്മതിച്ചു, നീ ജയിച്ചു, ഞാൻ തോറ്റു. ഒന്ന് പുറത്തേക്ക് വാ. രൺവി, നിങ്ങളുടെ ഒളിച്ചുകളി ഇതുവരെ കഴിഞ്ഞില്ലേ? അമ്മേ, വീര് ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാൻ ഈ വീട് മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ ഒരിടത്തും കാണുന്നില്ല. അങ്ങനെ അവൾ എവിടെ പോവാനാടാ? എനിക്കറിയില്ല അമ്മേ. അവൾ ഒളിച്ചിരിക്കാൻ വേണ്ടി പോയതാ. മുകളിലത്തെ എല്ലാ മുറിയിലും ഞാൻ പോയി നോക്കി, ഇവിടെ എല്ലായിടത്തും നോക്കി അമ്മേ, പക്ഷെ ഇവിടെ ഒരിടത്തും അവളില്ല. എടാ കുഞ്ഞമ്പിളി, ലസ്സി കുടിച്ചായിരുന്നു? അവന് ലസ്സി കുടിക്കണ വീരയും കൂടെ വേണ്ടേ? അതെന്താ? ഞാൻ പറയാൻ വല്ലമ്മേ, എന്റെ വീര എവിടെയോ ഒളിച്ചിരിക്കുവന്നേ, പക്ഷെ എവിടെയാന്ന് അറിയില്ല. എല്ലായിടത്തും നോക്കി, കാണുന്നില്ല. ഇനിയിപ്പോ എവിടെയാ പോയി നോക്കണ്ടേന്നാ മനസ്സിലാവാത്തെ. എന്റെ റബ്ബേ, ഈ കാന്താരിയുടെ ഒരു കാര്യം നിന്നോട് പറയാതെ അവൾ എങ്ങോട്ടും പോവില്ലല്ലോടാ. ഇവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അതൊക്കെ ശരിയാ, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ കണ്ടുപിടിച്ചേനല്ലോ. എന്തിന് ഈ കളിയിൽ ഞാൻ തോറ്റു അവള് ജയിച്ചു എന്നുവരെ പറഞ്ഞു, എന്നിട്ടും അവള് പുറത്തേക്ക് വരുന്നില്ല. ഈ സമയത്തിനൊക്കെ അവൾ എവിടെ പോവാനാ? രത്ന ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ ലസ്സി. എന്റെ റബ്ബേ, ലസ്സി വെച്ചിരുന്ന കാലം അവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വീര എന്നെ പഠിച്ചിട്ട് എങ്ങോട്ടാ പോയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അമ്മേ. രൺവീർ.
നെയ്യുന്ന വെള്ളേരിക്ക എങ്ങാനും പുറത്തേക്ക് വരികയാണോ? എന്തൊക്കെ ചോദ്യങ്ങൾ അവള് ചോദിക്കുന്ന? പക്ഷേ നിന്റെ ഈ ഗ്രാമത്തിലെ ഫുഡ് എന്റെ ടീത്തിലൊക്കെ സ്റ്റിക്കായി. എത്ര ഓയിലി ഫുഡാ! എന്റെ ടീത്ത് ചീത്തയാക്കാൻ എനിക്കിഷ്ടല്ല. ഇനി ഞാൻ എവറി ടൈം ഭക്ഷണം കഴിഞ്ഞതും ബ്രഷ് ചെയ്യും. കുളിക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. ഓ, എന്തൊരു ചൂടാ ഇവിടെ! ഇവിടെ ഒരു എ സി പോലും ഇല്ല. ഇനി ഈ പ്രിൻസസ് എന്ത് ചെയ്യും? ഈ എ സി എന്ന് പറയുന്ന സാധനം എന്താ? എസി എന്താന്ന് അറിയാൻ പാടില്ലേ? ചൂട് കാലത്ത് നല്ല തണുത്ത കാറ്റ് തരുന്ന സാധനം. ഓ, എന്റെ രൺവീരേട്ടനെ പോലെ. എനിക്ക് ചൂട് തോന്നുമ്പോഴൊക്കെ രൺവീരേട്ടൻ വാ തുറന്നിട്ട് എനിക്ക് നല്ല തണുത്ത കാറ്റ് ഊതി തരാറുണ്ട്. അത് തന്നെയല്ലേ എസി. വാട്ട് എ ക്ലൈമറ്റ്! ഞാൻ എന്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് എവിടുന്നാ വാങ്ങിച്ചത്? കാനഡ. അത് ശരി. അവിടെ ഒരുപാട് നല്ല നല്ല ഉടുപ്പുകളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഞാനും എന്റെ രൺവീരേട്ടനോട് കാനഡയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിക്കാൻ പറയാൻ പോവാ. അവിടെ പോയിട്ട് എനിക്കും ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അതിരിക്കട്ടെ, കാനഡയ്ക്ക് പോകാനുള്ള ബസ് എവിടുന്ന സ്റ്റാർട്ട് ആവുമെന്ന് പറയോ. ഒന്നങ്ങോട്ട് മാറി നിന്നെ. നീ മണ്ണി കളിച്ചിട്ട് വന്നല്ല. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. കയ്യും കാലും വീശി നടന്നപ്പോ പൊടി പറഞ്ഞതായിരിക്കും. അതിനെന്താ ഇപ്പൊ ഇത്ര വലിയ കുഴപ്പം? ഞാൻ നിനക്ക് മുഴുവൻ ലസി തരാട്ടോ. പക്ഷെ നീ എനിക്ക് നിന്റെ ഉടുപ്പുകളൊക്കെ കാണിച്ചു തരുമല്ലോ അല്ലേ? ഞാൻ തൊടാമെന്നൊന്നും അല്ല, വെറുതെ ഒന്ന് മണപ്പിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അതുമല്ല, ഇതുപോലെ ഒന്നും എന്റെ കയ്യിലില്ല ഐശ്വര്യ. ശരിക്കും പട്ടിക്കാട് തന്നെ. യു ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ഡിയോഡ്രന്റ് സ്പ്രേ പോലും ഇല്ല അല്ലേ? ഇതെന്താ, കൊതുക് പോവാൻ അടിക്കുന്ന വല്ല മരുന്നുവാണോ ഐശ്വര്യ? ഞാനിതിവിടെ കണ്ടിട്ടില്ല. ഡൽഹിയിലൊക്കെ ഒരുപാട് കൊതുകുണ്ടല്ലേ. നീ എന്നെ കളിയാക്കുവാണോ? ആള് കൊള്ളാല്ല. ഡിസ്കസ്റ്റിംഗ്. അവളെന്താ പറഞ്ഞിട്ട് പോയേ? അശോ, എത്ര വർഷമായി നീ പോയിട്ട്, ഇതിന് ഇപ്പോഴും ഒരു മാറ്റമല്ലല്ലോ. നിന്നെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിന് എന്തൊന്നില്ലാത്തൊരു സന്തോഷാ. നീ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഭാര്യയും മക്കളെയും കൂടെ കൂട്ടാൻ നിനക്ക് സന്മനസ് തോന്നിയല്ലോടാ. ഞാൻ എത്ര കാലായി എന്നറിയോ ഈ ഗ്രാമത്തിലെ ശുദ്ധവായു ശ്വസിക്കാൻ കൊതിക്കുന്നു. ഇവിടുത്തെ കാറ്റില് റബ്ബ് അത്ര കലർത്തിയിരിക്കല്ലേ. മക്കളെ കാര്യം പറഞ്ഞാൽ എത്ര നാളായി എന്നറിയോ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്റെ മക്കൾ ഈ ഗ്രാമത്തിലെ ജീവിത രീതികൾ പഠിക്കണമെന്നും ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കണമെന്നും എനിക്ക് നിർബന്ധം. നഗരത്തില് നല്ല പഠിപ്പും വിവരവും കിട്ടുന്നേ ഉള്ളൂ, പിന്നെ സൗകര്യമുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ ഈ ഗ്രാമം ഉണ്ടല്ലോ, ഇവിടെയാണട യഥാർത്ഥ ജീവിതം. മണ്ണിന്റെ മണവുമായി ഇഴുകിച്ചേരാം. മനുഷ്യത്വവും മനുഷ്യരും ആത്മാർത്ഥതയൊക്കെ ഇവിടെ മാത്രമേ ഉള്ളടാ. ഇത് നഗരത്തിൽ കിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു. മക്കൾ വളരുന്ന രീതി ശരിയല്ല. എനിക്ക് അവരെ ഈ ഗ്രാമത്തിലെ ജീവിതം ഒന്ന് പഠിപ്പിക്കണം. അത് മതി, അവസരം ഒത്തു കിട്ടിയോണ്ട് അതല്ലേ ഇങ്ങ് പോന്നേ. അതെന്തായാലും നന്നായടാ. ഡാഡ്, ദിസ് ഈസ് ടു മച്ച്. ഈ കുട്ടി എന്നെ ഡിയോ സ്പ്രേ എടുത്തിരുന്നു, മുഴുവനും സ്പ്രേ ചെയ്തു. എത്ര വില കൂടിയ സ്പ്രേ ആയിരുന്നു! എന്നോട് ചോദിക്കാതെ ഇവളത് എടുത്തത്. അതും പോരാ, ഞാൻ പരിഹസിക്കുകയും ചെയ്തു. ഇത് ഇവിടെ കൊതുകിനടിക്കുന്ന മരുന്നാന്ന് ഇവള് പറഞ്ഞ. അയ്യോ ഇല്ല അച്ഛാ, ഞാനവള് പരിഹസിച്ചതൊന്നും അല്ല. സത്യമായിട്ടും പറയാ. ഷട്ട് അപ്പ് നൗ.
ആഷ്, ഇതെന്താ നീ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗുഞ്ചൻ നിന്റെ അനിയത്തിയല്ലേ, ആദ്യം അവളോട് സ്നേഹത്തോട് സംസാരിക്കാൻ നോക്ക്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, അനിയത്തി ആയതുകൊണ്ട് തന്നെ അവൾക്ക് നിന്റെ സാധനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അവകാശം? ഡാഡി അവള് വഴക്ക് പറയുന്നതിന് പകരം അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനോ? അയ്യോ മക്കളെ, ഗുഞ്ചൻ കള്ളം പറയാറില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ എന്റെ നിന്റെ എന്നുള്ള വ്യത്യാസമൊന്നും കാണിക്കാറില്ല. എല്ലാവരും ഒരുമിച്ച് അങ്ങ് ജീവിക്കും. ആ ശീലം കാരണം എടുത്തതായിരിക്കുന്നേ. പ്ലീസ്, അത്രയ്ക്ക് പാവമൊന്നല്ല ഞങ്ങള്. മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ ഇനി അതെങ്ങാനും എടുത്ത് വീട് അലങ്കരിക്കുമെന്ന് എന്റെ പേടി. ആഷ്, നീ എന്താ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്? നിന്റെ ചെറിയച്ഛനായത്, ചെറിയച്ഛനോട് മാപ്പ് ചോദിക്ക്. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? അശോക് അവിടെ ഇരിക്കേ, കുട്ടികളല്ലേ വിടുന്നേ, അതൊന്നും കാര്യാക്കണ്ട. ഇനി ഇവനേതാ, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? വീട്ടില് വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ തന്നയച്ചതാ ഈ മത്തങ്ങ. അയ്യോ, ഇത് നിനക്കല്ല, നിന്റെ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇവിടെ എവിടെയെങ്കിലും വെച്ചോളൂ. ഇതാ ഇവിടെ വെച്ചേക്കാം. ഞാനും ലസ്സി കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ ഈ ലസ്സി കുടിക്കാൻ തരാണെങ്കിൽ നീ എനിക്ക് നിന്റെ ഉടുപ്പുകളെല്ലാം കാണിച്ചു തരുവോ? അതിനെന്താ മോളെ കാണിക്കാലോ? കണ്ടില്ലേ, ഇതാണ് ഗ്രാമത്തിലുള്ളവരുടെ പ്രത്യേകത. മറ്റുള്ളവരുടെ വീട്ടിലെ അതിഥികളെയും സ്വന്തം വീട്ടിലെ അതിഥികളെ പോലെ കാണും. എന്റെ പൊന്നു ബൽവന്ത്, ഇവിടെ വന്നപ്പോഴേ എനിക്ക് സന്തോഷമായി. എന്റെ മക്കളെ ഈ ഗ്രാമം എല്ലാം ഒന്ന് ചുറ്റി കാണിക്കണം ബൽവന്ത്, എല്ലാവരെയും അവരൊന്ന് പരിചയപ്പെടുത്തണം. പ്ലീസ് ഡാഡി, പുറത്തു പോയ ദേഹത്ത് മുഴുവൻ അഴുക്ക് പറ്റുന്നു. പുറത്ത് കാറ്റിൽ എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അയ്യോ മോളെ, ഇവിടെ ശുദ്ധമായി മാത്രമേ ഉള്ളൂ. മോളെ, നീ ഈ ലസ്സി അകത്ത് കൊണ്ടുപോയി വെച്ചേക്ക്, ഞാൻ ബാസുരി വല്യമ്മയോട് പറഞ്ഞേക്കാം. ഓക്കെ, നീ ചെല്ലു മോളെ. ഗൗതം, നമുക്ക് പോകാം, വീര ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചെല്ല്. നീ വേറെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിക്കോ, ഞാനൊരു മാസ്റ്റർ സാധനമായിട്ട് വരാം. ഓക്കെ, ചെല്ല്. എല്ലാവരും എന്നെ വിട്ടിട്ട് ഇതെങ്ങോട്ടാ പോയത്? പിന്നെ നല്ല ഫ്രോക്ക് ഇടുന്ന പെൺകുട്ടിയും പോയല്ലോ. വീരാ, നീ എന്തിനാ നിന്നോട് കള്ളം പറഞ്ഞത്? കണ്ണുപൊത്തി കളിക്കണമെന്ന് പറഞ്ഞത് നീയല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നോട് ക്ഷമിക്കണേ രൺവീരേട്ട, ആ റോസ് കളർ ഫ്രോക്ക് ഇട്ട പെൺകുട്ടിയോട് അത് എവിടുന്ന വാങ്ങിച്ചെന്ന് അറിയാൻ പോയതാ. എനിക്കത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് രൺവീരേട്ട, അതുപോലത്തെ ഒരെണ്ണം എനിക്ക് വേണം. ഞാനൊരു നല്ല പൈലറ്റ് ആണെന്ന് നിനക്ക് അറിയില്ലേ? ഞാനിത് ശ്രദ്ധിച്ചു പറത്തിക്കോളാം. ഈ പട്ടിക്കാടുകൾ ഇതൊന്നും കണ്ട് പഠിക്കട്ടെ. കൊള്ളാലോ, ശരിക്കും അത്ഭുതം തന്നെ. ഇത് പറക്കോ? ഒരു കാര്യം ചെയ്യോ, ഞാൻ ഈ ഹെലികോപ്റ്റർ എടുത്തോണ്ട് ഓടി പോവാ. നിങ്ങൾ നൂലും പിടിച്ചോണ്ട് പുറകെ വാ, എന്നിട്ട് നമുക്കത് പറത്തിവിടാം. അത് പട്ടൊന്നുമല്ല, അതുകൊണ്ട് ഓടേണ്ട കാര്യവുമില്ല. ഹെലികോപ്റ്ററാ അത്.
ഒരു സ്ഥലം വരെ പോവാടാ. നീയും വരുന്നോ? അവിടെ ചെന്ന് വെള്ളത്തിൽ നമുക്ക് കല്ലിട്ട് കളിക്കാം. ദേ ഇതിന്റെ കൂടെ. ഇപ്പൊ ഞാൻ വരുന്നില്ലടാ, എന്റെ വീര ബൽദേവിന്റെ വീട്ടിലേക്ക് പോയതാണെന്നാ തോന്നുന്നേ. ഞാൻ അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോവാ, നമുക്ക് പിന്നെ കളിക്കാനേ. ദേ പറഞ്ഞു നാവെടുത്തില്ല ആളത്തി. അപ്പൊ എന്റെ വീരക്കുട്ടിക്ക് ദീർഘായുസായിരിക്കുമല്ലേ. വീരാ, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? കണ്ണു പൊത്തി കളിക്കണം എന്ന് പറഞ്ഞത് നീയല്ലേ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നോട് ക്ഷമിക്കണേ രൺവീരേട്ട, ആ റോസ് കളർ ഫ്രോക്ക് ഇട്ട് പെൺകുട്ടിയോട് അത് എവിടുന്ന വാങ്ങിച്ചെന്ന് അറിയാൻ പോയതാ. എനിക്കത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് രൺവീരേട്ട, അതുപോലത്തെ ഫ്രോക്ക് ഒന്നും എന്റെ അടുത്ത് ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ശരിക്കും പരിചയപ്പെടാൻ പറ്റില്ല. ആ സമയം നോക്കി അവള് ഗ്രാമം ചുറ്റാൻ പോയിരിക്കുക, ഞാൻ അവളെ നോക്കി നടക്കുമായിരുന്നു. ഇല്ല വീര, അത് പക്ഷിയാണെന്ന് തോന്നില്ലല്ലോ.